ബിഗ് ബോസ് മലയാളം സീസൺ 4 രണ്ടാമാഴ്ചയുടെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ വീട്ടിലുള്ള 16 മത്സരാർത്ഥികളും അതിഗംഭീരമായി കളിച്ചു മുന്നേറുകയാണ്. ഈ ആഴ്ചയിലെ നോമിനേഷനും വീക്കിലി ടാസ്കുകളും മത്സരാർത്ഥികളുടെ മത്സരബുദ്ധി എത്രത്തോളമാണെന്ന് തെളിയിച്ചതായിരുന്നു. കളിയും ചിരിയും തർക്കങ്ങളുമൊക്കെ വീടിനുള്ളിൽ പൊടിപൊടിക്കുന്നുണ്ട്. നിമിഷയോടും അപർണയോടും ഏറ്റുമുട്ടി ദിൽഷ വീട്ടിലെ മൂന്നാമത്തെ ആഴ്ചയിലെ ക്യാപ്റ്റനായി തീർന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വളരെ രസകരമായൊരു ടാസ്കായിരുന്നു മത്സരാർത്ഥികൾക്ക് ബിഗ് ബോസ് നൽകിയത്. മത്സരാർത്ഥികൾ ഓരോരുത്തർക്കും നിശ്ചിത സമയം അനുവദിക്കും. അതിനുള്ളിൽ വീട്ടിലുള്ള മറ്റുള്ളവരെ ചിരിപ്പിക്കുകയോ തങ്ങളുടെ പ്രവൃത്തികൾക്ക് റിയാക്ഷൻ തരുന്ന തരത്തിലേക്കോ എത്തിക്കണം എന്നതായിരുന്നു ടാസ്ക്. അക്കൂട്ടത്തിൽ ദിൽഷയുടെ സമയം വന്നപ്പോൾ വീട്ടിലെ ആദ്യത്തെ വനിതാ ക്യാപ്റ്റൻ മനോഹരമായിട്ടാണ് കളിച്ച് മുന്നേറിയത്. ടാസ്കിന്റെ ഭാഗമായി ഡോക്ടർ റോബിനെ ചിരിപ്പിക്കാൻ ശ്രമിക്കുന്ന ദിൽഷയുടെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ദിൽഷയുടെ പ്രവൃത്തി കണ്ട് ചിരിക്കാതിരിക്കാൻ വേണ്ടി സോഫയിൽ കമഴ്ന്നു കിടന്നിരുന്ന ജാസ്മിനെയാണ് ആദ്യം തമാശകൾ പറഞ്ഞ് ചിരിപ്പിച്ച് ദിൽഷ കളിയിൽ നിന്നും പുറത്താക്കുന്നത്. രണ്ടാമതായി ഡെയ്സിയാണ് ദിൽഷയ്ക്ക് മുമ്പിൽ തോറ്റത്. ദിൽഷയുടെ അടുത്ത ലക്ഷ്യം സൂരജ് ആയിരുന്നു. ദിൽഷ പരമാവധി സൂരജിനെ ചിരിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും സൂരജ് വഴുതി മാറി. പിന്നീട് ലക്ഷ്മിപ്രിയയെ ദിൽഷ തമാശകൾ പറഞ്ഞ് ചിരിപ്പിച്ച് കളിയിൽ നിന്ന് പുറത്താക്കി. അടുത്തതായി ഡോക്ടർ റോബിനെ ചിരിപ്പിക്കാനാണ് ദിൽഷ ചെന്നത്. ഡോക്ടറെ ഒന്ന് ചിരിക്കൂ, ഇത്രയും ബലം പാടില്ല എന്നൊക്കെ പറഞ്ഞ് ചിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഡോക്ടർ റോബിൻ കുലുങ്ങിയില്ല. അതേസമയം ഡോക്ടർ റോബിനെ ചിരിപ്പിക്കാൻ ശ്രമിക്കുന്ന ദിൽഷയുടെ വീഡിയോ രസകരമാണെന്നും ദിൽഷയുടെ കണ്ണുകളിൽ ഡോക്ടറോട് പ്രണയമുള്ളതായി തോന്നുന്നുണ്ടെന്നും കമന്റുകൾ പ്രേക്ഷകർ കുറിക്കുന്നുണ്ട്. വീട്ടിലേറ്റവും കൂടുതൽ ശത്രുക്കളെ സമ്പാദിച്ചിട്ടുള്ള മത്സരാർത്ഥിയാണ് റോബിൻ. ജാസ്മിൻ അടക്കമുള്ള മത്സരാർത്ഥികൾ റോബിന്റേത് ചതിയുടെ ഗെയിം പ്ലാനാണെന്ന് പലതവണ പറയുകയും ചെയ്തിരുന്നു.